അങ്ങനെ പുഴു ഇഴയാൻ തുടങ്ങുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയ കാര്യം പറയുകയാണ്, മറ്റൊന്നും വന്നാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂട്ടി ചിത്രം പുഴു മെയ് 13 റിലീസാവുകയാണ്. മമ്മൂട്ടിയും പാർവതി തിരുവോത്തും ആദ്യമായി ഒന്നിക്കുന്ന, നവാഗതിയായ രത്തീന സംവിധാനം ചെയ്യുന്ന പുഴു എന്ന ചിത്രം മെയ് 13 സോണി ലൈവിലൂടെ സ്ട്രീം ചെയ്യപ്പെടുകയാണ്. നിർമ്മാതാവ് ബാദുഷ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രം ആദ്യമായിട്ടാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. സിൻസിൽ സെലിലോയിഡിന്റെ ബാനറിൽ എസ് ജോർജ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ഇന്ദ്രൻസ്, മാളവിക മേനോൻ, ആത്മീയ രാജൻ, അപ്പുണ്ണി ശശി തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട മറ്റു താരങ്ങൾ. ഉണ്ട എന്ന പ്രധാനപ്പെട്ട വളരെയധികം ഖ്യാതികൾ നേടിയ ചിത്രത്തിന് ശേഷം ഹർഷാദ് കഥ എഴുതുന്ന ചിത്രമാണ് പുഴു. വൈറസിന് ശേഷം ഷറഫ്, സുഹാസ് കൂട്ടുകെട്ട് ഹർഷാദിനോടൊപ്പം തിരക്കഥ ഒരുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. മാത്രമല്ല പേരമ്പിലൂടെ ഏറെ പ്രശസ്തനായ തേനി ഈശ്വർ എന്ന ക്യാമറാമാനാണ് ചിത്രത്തിന്റെ ക്യാമറ വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. കർണൻ, അച്ഛൻ ഞൻപട്, മടയമട തുടങ്ങിയ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ പേരുകെട്ട ചിത്രങ്ങളാണ്. മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ഉള്ളത് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ മുതലേ വലിയ പുരസ്കാര നേട്ടങ്ങൾ ഈ സിനിമ മമ്മൂട്ടിക്ക് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷകളാണ് ഇപ്പോൾ എല്ലാ മമ്മൂട്ടി ആരാധകർക്കുമുള്ളത്. കൂടാതെ നൽപ്പകൽ നേരത്ത് മയക്കം എന്ന സിനിമ കൂടിയാകുമ്പോൾ അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് വളരെ കടുകട്ടിയുള്ള ഒരു മത്സരമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. ഏതായാലും പുഴു മെയ്യിൽ റിലീസാകുമ്പോൾ അതേസമയം തന്നെ തിയേറ്ററിൽ മമ്മൂക്കയുടെ സേതുരാമയരും ഉണ്ടാകും. അങ്ങനെ ഒരേ സമയം തന്നെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭാഗ്യം വീണ്ടും മമ്മൂട്ടിക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഓരോ സിനിമകളിലും ഇത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എക്കാലത്തും തന്റേതായിട്ടുള്ള തനതായ ശൈലിയിൽ അവതരിപ്പിച്ച് ആളുകളുടെ കയ്യടിയും അതുപോലെ തന്നെ നിരൂപകരുടെ പ്രശംസയും ഏറ്റുവാങ്ങി ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുന്ന നായക നടനാണ് മമ്മൂക്ക. അതുകൊണ്ട് തന്നെ മമ്മൂക്കയിൽ നിന്ന് ഏറെ പ്രതീക്ഷകളുണ്ട് ഈ സിനിമയ്ക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുഴുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.